ചെറ്റ് അളതീറ്റ് പൊരുത്തി. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ തുടങ്ങും മുമ്പേ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം, ഈ അത്യാവശ്യം കൊച്ചു പിള്ളേരൊന്നും ഈ വീഡിയോ കാണാൻ നിൽക്കേണ്ട, കാരണം ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് അബദ്ധവശാൽ എന്തെങ്കിലുമൊക്കെ വീണെന്ന് വരും. അതുകൊണ്ട് കൊച്ചു പിള്ളേർ 18 വയസ്സിന് താഴെയുള്ളവർ അഥവാ എങ്ങാണ്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത പതുക്കെ ഇറങ്ങിപ്പോവുക. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കാര്യം, ആലുവയിൽ നടന്ന 8 വയസ്സുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഒരു പരനാറിച്ചെറ്റ എക്സെട്രയുടെ മോൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞ കേസാണ്. CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാവരും നിങ്ങൾ കണ്ട് കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഞാൻ ഒരു അവനെ പിടിച്ചുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് ഫസ്റ്റ് ഒന്ന് കണ്ടേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആലുവയിൽ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി കസ്റ്റഡിയിൽ. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റലാണ് പിടിയിലായത്. ആലുവ ചാത്തൻപുറത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. ക്രിസ്റ്റലിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഒന്നും ചെയ്യണ്ട സാറേ, കൊണ്ടുപോവാ. സാറേ ഇവിടെ ചവിട്ടി താത്താണോ സാറേ? ഇവിടെ ചവിട്ടി താത്താണോ സാറേ? ഇവിടെ അടി പൊളി അല്ലേ? ഈ പരനാറി ചെറ്റ പുന്നാര മോനെ എന്ത് ചെയ്യണം? ഇവനെയൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ജയിലിൽ കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് പെരുപ്പിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തിറക്കി ഇവിടെ ആണോ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് പേരൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പെരുമാറണം പെരുമാറണം എന്നുള്ള രീതിയിൽ. അവിടെ ഇട്ട് സ്പോട്ടിലിട്ട് അടിച്ച് ബോധവാതാക്കണം ഇവനൊക്കെ. ഇവനൊക്കെ ഇവിടുത്തെ നിയമം ഒരു അത്രയും സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവനൊക്കെ വീണ്ടും വീണ്ടും ഇതുപോലത്തെ പ്രവൃത്തികൾ ഓരോ ചെറ്റകൾ ചെയ്തുണ്ടാക്കി വയ്ക്കുന്നത്. 8 വയസ്സുള്ള കുഞ്ഞിനെ ഇവനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ എന്ത് കഴപ്പിൻ്റെ കേസറാണ് ഇവനൊക്കെ വന്നെ പുന്നാരമ്മമാരെ. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ കേസൊന്നുമല്ല, ഇവിടെയൊക്കെ എത്രയോ എത്രയോ കേസുകളാണ് ഈ കൊച്ചു പിള്ളേരെ ഡെയിലി ഡെയിലി പീഡനം പീഡനം പീഡനം. ഇതിന് തക്കതായ ഒരു നിയമം കൊണ്ടുവരാൻ നമ്മളെ നിയമത്തിനൊന്നും ഇതില്ലേടെ? അതിനുള്ള ഒരു കഴിവൊന്നും നമ്മളെ നിയമത്തിനില്ല. എന്ത് വേറെ പല നിയമങ്ങളും കൊണ്ടുവരുന്നല്ല, നമ്മൾ റോഡിലൂടെ ഹെൽമെറ്റ് വയ്ക്കാത്തതിനും ശരി ആവശ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ നിയമങ്ങളും മറ്റേ AI ക്യാമറ എല്ലാം കൊണ്ടുവന്ന് ഓരോ നിയമങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ്. പൈസ കിട്ടുന്ന നിയമം, എന്തുകൊണ്ട് ഇതുപോലെ പീഡിപ്പിക്കുന്നവന്മാർക്ക് എതിരെ ഒരു ശക്തമായ നിയമം വരുന്നില്ല? ഇതുപോലത്തെ കഴുപ്പണം കെട്ട പുന്നാരമ്മമാരെ ഇങ്ങനെ വീണ്ടും വീണ്ടും അഴിച്ചു വിടുന്നതുകൊണ്ടല്ലേ അവന്മാർ ഇങ്ങനത്തെ പ്രവൃത്തികൾ വീണ്ടും ചെയ്യുന്നത്? നാടിനും വീടിനും കൊള്ളാത്ത പന്ന പുന്നാരമ്മമാർ, എന്തുകൊണ്ട് നമ്മുടെ നിയമം സ്ട്രോങ് ആവുന്നില്ല? ആ 8 വയസ്സുള്ളൊരു കൊച്ചിനെ അവൻ ഇങ്ങനെ ചെയ്യാൻ മാത്രം, എന്നിട്ട് പുന്നാര പന്ന മോയ് ഇതും ചെയ്തിട്ട് കാട്ടിപ്പോയി വിളിച്ചിരിക്കുകയാണ്. പോലീസുകാരെ പിടിച്ചപ്പോൾ അയ്യോ എന്തിനാ അപ്പിക്കുഞ്ഞൻ പയല പോലെ വരെയാണ് പാവം പോലെ. അവൻ്റെയൊക്കെ തല അടിച്ച് അപ്പോൾ സ്പോട്ടിലെടുത്ത് അടിച്ച് തറയിടേണ്ടതാണ്. സത്യം ഈ നിയമമോ ഇവിടെ സ്ട്രോങ് അല്ല. ഈ പിടിച്ചോണ്ട് പോവില്ല പോലീസുകാർ, നല്ല വേഷ പെരുമാറണം. ഇവൻ്റെ അമ്മയുടെ കാലത്ത് അവന് ഒരു കൊച്ചിനെ ഒരു പെണ്ണിനെ ഒന്നിനെയും കണ്ട അവന് തോന്നരുത്. അവൻ്റെ അമ്മയുടെ കാലത്ത് പന്നെ അങ്ങനത്തെ ഇനി വാക്കുകളാണ് എനിക്ക് വരുന്നത്. 8 വയസ്സുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ട് പേടിച്ച് ഇവനെ എന്ത് ചെയ്താ ചിലവാകും? ഇവിടെ എന്നിടെ നിയമം സ്ട്രോങ് ആവും? എത്ര എത്ര പ്രാവശ്യം ഓരോ വ്യക്തികളും പറയുന്നു ഈ പീഡിപ്പിക്കണവന്മാർക്കെതിരെയുള്ള നിയമങ്ങളും കാര്യങ്ങളും സ്ട്രോങ് ആക്കണം ആക്കണം ആക്കണം. ഇവിടെ വേറെ പല കാര്യങ്ങളിലും നിയമങ്ങളും കൊണ്ടുവന്ന് സ്ട്രോങ് ആക്കി മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. പക്ഷേ ഈ പീഡനം എന്ന കേസിന് എന്തുകൊണ്ടല്ലേ നിയമം കൊണ്ടുവരാത്തത്? നമ്മുടെ പുറം രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഈ അതായത് ഗൾഫ് കൺട്രിയിലൊക്കെ എന്തുകൊണ്ട് പീഡനം കുറവ്? അതുപോലത്തെ ഒരു നല്ല ശക്തമായ നിയമം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലില്ല? എന്തുകൊണ്ടിട ഇല്ലാത്തത്? എന്താ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇവിടെ ഇട ഇതുപോലെ പീഡിപ്പിക്കുന്നവന്മാരെ പബ്ലിക്കലി വിളിച്ച് മൊത്തത്തിൽ നിർത്തി ആൾക്കൂട്ടം നിർത്തിയിട്ട് ഒന്നും ഇവൻ്റെ ചുണ്ണാമണ്ണി വെട്ടണം, അല്ലെങ്കിൽ ഇവൻ്റെ തല വെട്ടണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനത്തെ നിയമം കൊണ്ടുവരണോടെ നമ്മുടെ കേരളത്തിലും വേണം. ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒന്നും സുരക്ഷിതല്ല. ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ കാര്യം മാത്രം എടുക്കേണ്ട, ഇടയ്ക്ക് 2-3 ദിവസം മുമ്പേ ഒരു 14-കാരനും ഒരു 28-കാരൻ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തിരുന്നെന്ന് പറഞ്ഞിട്ടൊരു കേസ്, അവസാനം അവൻ അടിച്ചെടുത്ത് ഇട്ടെന്നും പറഞ്ഞൊരു കേസ് വന്നായിരുന്നു, ന്യൂസിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും തക്കതായ ഇത് വേണം.
മനസ്സിലായ നിയമം വേണം. ഇതുപോലെയുള്ളവന്മാരെ പരനാറ് ചെറ്റ പന്ന പുന്നാര മോഹന്മാരെ കയ്യിൽ കിട്ടിയ വെട്ടി നുറുക്കേണ്ട നിയമം കൊണ്ടുവരണം. വെട്ടി നുറുക്കേണ്ട. ഇവൻ്റെയൊക്കെ കഴപ്പിന് ഇവന്മാർ ഓരോന്ന് ചെയ്തിട്ട് അവൻ കാട്ടി പോയി കുറ്റിക്കാട്ടി പോയി ഒളിച്ചിരിക്കണം. പോലീസ് പിടിച്ചോണ്ട് വന്നപ്പോൾ എന്ത് പാവം പോലെ ഇരിക്കണം. പന്ന പുന്നാര മോൻ ചെങ്കലുള്ള ട്രിവാൻഡ്രം ചെങ്കലിലുള്ള ഏതോ ഇരപ്പാളി മോനാണ് വൈ. എന്തുകൊണ്ട് എടാ ഈ നമ്മുടെ നിയമം എന്തിടാ ഇതൊന്നും കാണാത്തത്? ഈ 8 വയസ്സുള്ള കൊച്ചിനെ പിടിച്ച് പീഡിപ്പിച്ച് ഇവന് നല്ല ശിക്ഷ കൊടുക്കാൻ ഇവിടെ ഒരു നിയമവുമില്ലേ? എന്തിനു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവൻ അകത്തിടും? ഈ കൊണ്ട് അകത്തിടുന്ന സമയത്ത് ഈ പോലീസുകാർ വേഷ പെരുമാറണം കേട്ടോ. അതിന് ഇനിയിപ്പോൾ വേറെ കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവനൊക്കെ അങ്ങ് ചത്തു പോയാലും അങ്ങ് പോട്ടം നോക്കണം. വേഷ പെരുമാറും ഇടിച്ചുവൻ്റെയൊക്കെ ഷുണ്ണാമണ്ണിയെ കലക്കണം. അതുപോലെ അകത്ത് പോകുമ്പോൾ അവിടുത്തെ ജയിൽ പുള്ളികളും ദേവി ഇവനെയൊക്കെ ഉതവാതാക്കണം. അവൻ 8 വയസ്സുള്ള കഴപ്പന്മാർ പന്ന എന്ത് ചെയ്താൽ ചിലവാകും? ഈ ഇതുപോലത്തെ പരനാറ് ചെറ്റകൾ കാരണം ഓരോ കുടുംബജീവിതങ്ങളാണ് തകർന്ന് തരിപ്പണമാണത്. ആ 8 വയസ്സുള്ള കൊച്ചിനെ പിടിച്ച് പീഡിപ്പിച്ചിരിക്കുന്നു ചെറ്റ. ദൈവമേ, നമ്മൾ ഒരു നിയമം സ്ട്രോങ് ആക്കടേ. എത്ര പ്രാവശ്യം പറയണം? ഇവനൊക്കെ എങ്ങനെ തോന്നണം ഈ കൊച്ചു കുഞ്ഞിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ? ചെറ്റകൾ ഓരോ പന്ന മോമാരെ ഇറങ്ങിക്കോളും, ഓരോ കുടുംബങ്ങളും തുളച്ച്. എന്തുകൊണ്ടടേ ഗൾഫ് രാജ്യം ഇതുപോലത്തെ കൺട്രികളിൽ ഇതുപോലത്തെ ക്രൈമുകൾ വളരെ കുറവ്? അത് ഏതെങ്കിലും പ്രാന്തന്മാർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവിടെ ഇതുപോലത്തെ നിയമങ്ങളുണ്ട്. ഇവനൊക്കെ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ അകത്ത് പോവും, അകത്ത് പോയിട്ട് അവിടെ നിന്ന് തിന്ന് പെരും. ഇപ്പം ഇങ്ങനെയാണ് പോണത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിന്ന് പെരുകി നോക്കിക്കോ, തടിച്ച് കൊഴുത്ത് ഉരുണ്ട് പെരുകി വരണത്. ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവനെയൊക്കെ തീറ്റിയും കൊടുത്ത് പോറ്റി വളർത്തി തിരിച്ചിറക്കി വിടും. ചെറ്റാളെ പരനാറി എത്ര എത്ര പീഡനം ഡെയിലി ഇത് തന്നെ. ആണും പെണ്ണും ഒന്നിനും ഇവിടെ സുരക്ഷിതത്വം ഇല്ല. ഒരു നിയമം കൊണ്ടുവന്ന എന്താണ് ഇവിടെ ഇത്ര സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിക്കുന്ന മാതിരി കൊച്ചു പിള്ളേരെയോ പെൺപിള്ളേരെയോ കൊച്ചു ഭയന്മാരെ ആരെങ്കിലും പീഡനം എന്ന് പറയുന്ന പ്രവൃത്തി നടത്തുന്നവനെ തക്കതായ ഒരു നിയമം എന്തുകൊണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു സ്ട്രോങ് നിയമം വന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഇടിഞ്ഞു വീഴുമോ? ഒരു നിയമം ഗൾഫിൽ ചെയ്യുന്ന പോലെ ഒരു നിയമം കൊണ്ടുപോവാ. ഈ പീഡനം എനിക്ക് നല്ല നല്ല വാക്കുകളാണ് വായിൽ വരണത്, വിളിക്കാനും പറ്റാത്ത അവസ്ഥ. ഈ എൻ്റെ കയ്യിലെങ്ങണ്ടവനെ കിട്ടിന ആടിച്ച് ഉതവാതാക്കുക. ഞാൻ ഉള്ള കാര്യം വേണം, ചുമ്മാ ഞാൻ വാക്കിന് വേണ്ടി വന്നിരുന്ന വീഡിയോയിലിരുന്ന് പറയുന്നതല്ല. എനിക്കിതുപോലത്തെ ചെറ്റകളെ ഒരു 8 പൂട്ടും തിരിയാട്ട കൊച്ചിനെയൊക്കെ പിടിച്ച് പീഡിപ്പിച്ച ഈ ചെറ്റകൾ അവനെ കണ്ട പറയുമോ? ചെറ്റയെ കണ്ടു കഴിഞ്ഞാൽ ഇവ എങ്ങനെ ചെയ്യുമെന്ന്? തക്കതായ ഒരു നിയമം കൊണ്ടുവരാത്തതുകൊണ്ടല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ ഇത്ര അഞ്ഞ ഇമ്രയൊക്കെ വരയ്ക്കണം ഓരോ പാവപ്പെട്ട പെൺപിള്ളേരും കുടുംബം. ഇതൊക്കെ അവനവൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. എങ്കിലേ ഈ ഉന്നത ഇതിലും മറ്റേ ഇതിലുമൊക്കെ ഇരിക്കണവർ അവരുടെ കുടുംബങ്ങൾ സംഭവിച്ചാൽ അവർക്കൊക്കെ അതിൻ്റെ വേദന മനസ്സിലാവും. ഇതിപ്പോൾ ആരുടെ കുടുംബം, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുപോകും. സത്യം പറയാം, നമ്മളൊക്കെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വേദന മനസ്സിലാവും. നമ്മളെല്ലാവരും 2 ദിവസം വന്ന് പ്രതികരിക്കും, പ്രതിഷേധിക്കും. ന്യൂസ് 2 ദിവസം ന്യൂസ് വാല്യൂ, ന്യൂസുകാർക്ക് ഒരാഘോഷം, എല്ലാവർക്കും ഒരാഘോഷം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലുള്ള അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിക്കണം. അവർക്ക് അടുത്ത് നമുക്കും എല്ലാവർക്കും അടുത്ത ദിവസങ്ങൾ അടുത്ത ന്യൂസ് വന്നുകൊണ്ടിരിക്കും. ഈ ചെറ്റകളെയൊക്കെ തീറ്റിപ്പോറ്റി ജയിലിൽ വിട്ട് ഇറക്കി വിടും, ശമ്പളം വരെ കൊടുത്ത്. ഞാനൊന്നും പറയില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എനിക്ക് ഭയങ്കര കളിയാണ് പറഞ്ഞത്, ഇതുപോലത്തെ ചെറ്റകളെ തീറ്റിപ്പൊരുത്തി നമ്മളെ ഗവൺമെൻറ് കൊണ്ടിട്ട് ഇരിക്കുന്നതിന്.